ഭയങ്കര സിനിമ പറയാനില്ല. ആപ്പിടെ നമ്മളത് പുറത്ത് വരുന്നില്ല. അതിൽ നിന്ന് സിനിമയൊക്കെ കണ്ടപ്പോൾ നമ്മളൊക്കെ ഒരുപാട് ഓസ്കാർ ഒക്കെ കിട്ടേണ്ട സിനിമയാണ്. ആ നോവൽ വായിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇത്രയും പ്രതീക്ഷിച്ചില്ല, ഇങ്ങനെ പൃഥ്വിരാജ് ഇങ്ങനെയൊക്കെ അഭിനയിക്കുന്ന ഇത്രയും പ്രതീക്ഷിച്ചില്ല. അങ്ങനെ മേല് പെരുക്കുന്നത് ഓ ഭയങ്കര. ഇനി ഇങ്ങനെ ചെയ്യരുത്. അടിപെട്ടുപോയില്ല. വളരെ ഇത് വളരെ മനുഷ്യന് സംഭവിക്കുന്ന കാര്യം. ഞാൻ എന്റെ വീട്ടിൽ അടുക്കള ഒരു മുസ്ലിം പേരുണ്ടായിരുന്നു, അയാൾ ഗൾഫിലായിരുന്നു. അപ്പോൾ ചോദിച്ചു, എന്റെ വീട്ടിൽ തന്നെ അയാൾ മരിച്ചുപോയി. രണ്ടു വർഷം ആരും ഇല്ലാത്തൊരു ഈ സ്ഥലത്തായിരുന്നു അവിടുന്ന്, ആരുമായിട്ട് സംസാരം പോലും ഇല്ലാത്ത. അത് മനസ്സിൽ കണ്ടുകൊണ്ട് ഞാൻ അങ്ങനെ പടം അവരുടെ മനസ്സ് എപ്പോഴും അതേ ജീവിതം. അവന്റെ പേര് റോഷാവ്. ഓക്കെ, പക്ഷെ എന്തായാലും ഇത് വളരെ അതുപോലെ ഒപ്പിയെടുത്തിട്ടുണ്ട്. വളരെ നല്ലതാണ്, നല്ലതാണ്. ഫാമിലിക്ക് കാണാൻ പറ്റിയ പടമാണ്. പിന്നെന്താ പറയാ, നല്ല ഡയറക്ഷൻ, ഡെഡിക്കേഷൻ, ഒരു രക്ഷയില്ലാതെ ഡെഡിക്കേഷൻ. നാഷണൽ അവാർഡ് ഉറപ്പാണ് പൃഥ്വിരാജിന്, ഉറപ്പായിട്ടും കിട്ടും. 100% പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പടം കാണാത്തവർക്ക് എന്ത് വേണോ റിവ്യൂ ഇടാൻ പറ്റും. പക്ഷെ അത് അനുഭവിച്ചവർക്ക് നന്നായിട്ട് മനസ്സിലാവുന്ന അറിയില്ല. അതുപോലെ പടം പ്രവാസി ജീവിതം നല്ല അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്, ഒരു മാറ്റമില്ല. നല്ല സൂപ്പർ പടമല്ലേ. നോവലൊന്നും വായിച്ചിട്ടില്ല, ബെന്യാമിന്റെ കഥയാണെന്ന് മാത്രമേ അറിയാവുള്ളായിരുന്നു. കണ്ട സംഭവം ലാഗായിട്ടൊന്നും ഫീൽ ചെയ്യില്ല കേട്ടോ. അതാണ് അത്രയ്ക്ക് നല്ല നമുക്ക് കേട്ട കഥകളും കണ്ട അറിവുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ സുന്ദരമായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. മരുഭൂമിയിലെ പെർഫോമൻസ് എല്ലാം സൂപ്പറായിരുന്നു. പ്രത്യേകം മെയിനായിട്ട് അവൻ തന്നെ ഉണ്ട്, സൂപ്പറായിരുന്നു പറയാൻ പറ്റും. അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. കണ്ടോണ്ടിരിക്കാൻ വയ്യ, എത്ര നേരം കരഞ്ഞോണ്ടാണ് ഇരുന്നത് വീട്ടിൽ. നല്ല ഫിലിം, നന്നായിരുന്നു. അതെ, മരുഭൂമിയെല്ലാം വളരെ ഭംഗിയായിട്ട് ജീവിതമൊക്കെ കാണിച്ചിട്ടുണ്ട്. സിനിമയും നോവലും തമ്മിൽ വ്യത്യാസമുണ്ട്, ബ്ലെസ്സിയുടെ ടച്ചുണ്ട്. കുറെ ഭാഗങ്ങൾ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ടുണ്ട്, നല്ല ഇമ്പാക്ട് ആയിരുന്നു മൂവി. അതെ അതെ, ആ ഉണ്ടായിരുന്നു, ഉണ്ടായിരുന്നു. നല്ല ഫീൽ ഉണ്ടായിരുന്നു, എല്ലാം നല്ലതായിരുന്നു. മ്യൂസിക് ആണെങ്കിലും എല്ലാം നല്ല, നമുക്ക് ഉള്ളിൽ നിന്നുള്ള ഒരു ആ ഒരു വിങ്ങിന് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. വെരി ഗുഡ് ഫിലിം ആയിരുന്നു. നല്ല പ്രവാസികളുടെ ആ ഒരു വളരെ നല്ല രീതിയിൽ ബ്ലെസ്സി സാറിന്റെ അപ്രപാളികയിൽ അത് തെളിഞ്ഞിട്ടുണ്ട്. അത് നജീവായിട്ട് പൃഥ്വിരാജ് എങ്ങനെ ഉണ്ടായിരുന്നു? തീർച്ചയായിട്ടും സൂപ്പർ. എനിക്ക് തോന്നുന്നു പുള്ളിക്ക് ഏറ്റവും നല്ല നടനുള്ള വേൾഡിലെ നമ്പർ വൺ നടനായിട്ട് അക്സെപ്റ്റ് ചെയ്യും പുള്ളി. വളരെ നല്ലൊരു മൂവിയാണ്. സങ്കടം എന്തായാലും നമ്മുടെ ഒരു യഥാർത്ഥ ജീവിതം, അച്ഛായ മനുഷ്യൻ്റെ ഒരു ആ നജീവിൻ്റെ കഥ പറയുന്ന യഥാർത്ഥ ഒരു മൂവി തന്നെയാണിത്. അദ്ദേഹം അനുഭവിച്ചറിഞ്ഞ ഗൾഫ് ജീവിതം, പ്രവാസ ജീവിതം എന്താണെന്ന് ഈ ഒരു സിനിമയിലൂടെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. എന്താണ് എടുത്തു പറയാനുള്ളത്? എന്താണ് പടത്തിൽ പ്രത്യേകിച്ചൊന്നുമില്ല. പൃഥ്വിരാജ് കരക്കിയിട്ടുണ്ട്. കാണാനുള്ള